ഫ്ലെയിം എൽ പി ജി സേഫ്റ്റി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോടായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, അതായത് നമ്മുടെ സേഫ്റ്റി ക്യാപ്പിൻ്റെ ഉപയോഗം. അതായത് ഒരു വെള്ള ക്യാപ്പോട് കൂടിയാണ് നമുക്ക് സിലിണ്ടർ റീഫില്ല് ചെയ്ത് കിട്ടുക. ആ റീഫില്ല് ചെയ്ത് കിട്ടുന്ന സിലിണ്ടർ 14.2 ആയാലും കൊമേഴ്സ്യൽ ആയാലും 5 kg ആയാലും നമുക്ക് വാണിജ്യ ആവശ്യത്തിനും അല്ലാതെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് യൂസിനെന്നും കൊമേഴ്സ്യൽ യൂസിനെന്നും തിരിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സിലിണ്ടർ കൂടുതലായിട്ടും 14.2 kg ആണ്. അതായത് ഡൊമസ്റ്റിക് സബ്സിഡിയോടെ കിട്ടുന്ന സിലിണ്ടറിൽ ഒരു വെള്ള ക്യാപ്പ്, അതായത് സേഫ്റ്റി ക്യാപ്പ് എന്ന് പറയും, അതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ സിലിണ്ടർ പുതിയതായിട്ട് കൊണ്ടുവന്ന് വീട്ടിലെത്തി അത് സേഫ്റ്റി ക്യാപ്പ് പൊട്ടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അതിൻ്റെ പിന്നിളകി പോകാനും അപ്പോൾ സേഫ്റ്റി ക്യാപ്പ് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ സേഫ്റ്റി ക്യാപ്പിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സിലിണ്ടറിൻ്റെ നെക്കിനുള്ളിൽ പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടി അഴുക്കൊക്കെ വീണ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സൈഡിലേക്ക് ചെരിയാനുള്ള സാധ്യതയുണ്ട്. അതുവഴി വളരെ ശക്തിയായി മർദ്ദത്തിൽ ഗ്യാസ് മുകളിലേക്ക് പോകും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താണ് എന്ന് കസ്റ്റമർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ സേഫ്റ്റി ക്യാപ്പ് ഇട്ടടച്ചാൽ ഒരു പരിധി വരെയുള്ള മർദ്ദം അത് താങ്ങും. അതിനപ്പുറത്തേക്കുള്ള മർദ്ദം വന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുറ്റി വീടിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമല്ലായിരിക്കും. ചിലപ്പോൾ ഫ്ലാറ്റായിരിക്കാം. അങ്ങനെയുള്ള അസൗകര്യമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ റെഗുലേറ്റർ തന്നെ അതിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ടും ഗ്യാസ് നിന്നില്ല, ഓഫ് പൊസിഷനിൽ വെച്ചിട്ട് റെഗുലേറ്ററിലേക്ക് ഫിറ്റ് ചെയ്യുക. അതുകൊണ്ടും ഗ്യാസ് നിന്നില്ല എങ്കിൽ നമുക്കതിലേക്ക് ഒരു വലിയ ഭാരം 5 kg 10 kg അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ആ റെഗുലേറ്ററിൻ്റെ മുകളിലേക്കായിട്ട് എടുത്ത് വെച്ച് താൽക്കാലിക ഒരു ആശ്വാസം, അത് നിയമപരമായി അനുശാസിക്കുന്നൊരു കാര്യമല്ലെങ്കിൽ കൂടി ഒരു മെക്കാനിക് എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനുശേഷം ഓതറൈസർ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അതിൽ ബന്ധപ്പെടുക, അവിടെ നിന്ന് ടെക്നീഷ്യൻ എത്തും. അല്ലാത്ത പക്ഷം നമ്മൾ ഫയറിലേക്ക് വിളിക്കുക. അത് തീ പിടിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും കൂടെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. നമ്മളാ പറ്റുന്ന രീതിയിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് ധൈര്യത്തോടുകൂടി ആ സിലിണ്ടർ അവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്യുക. നമ്മൾ ഭയപ്പെടാതെ തന്നെ അതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമായിട്ട് മാറാൻ അത് സഹായിക്കും. അതിനപ്പുറം നമ്മൾ സേഫ്റ്റി ക്യാപ്പ് ഒരെണ്ണം നമ്മൾ ഡെലിവറി ബോയ്സ് നിന്നോ എവിടെന്നെങ്കിലും കാലി സിലിണ്ടറിൽ നിന്നോ ഒരെണ്ണം കളക്ട് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പലരെയും ഓർമ്മപ്പെടുത്താറുണ്ട്. അത് നമ്മൾ ഇനിയും ഫോളോ ചെയ്യുക. നമ്മളെ പറ്റുന്നവർ ഒരു ക്യാപ്പ് വീട്ടിൽ മസ്റ്റായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ഫസ്റ്റ് പ്രിക്കോഷൻസ് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും അത് ഫസ്റ്റായിട്ടുള്ളൊരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, സേഫ്റ്റി ക്യാപ്പ്. സേഫ്റ്റി ക്യാപ്പ് നമ്മളിപ്പോൾ ലീക്ക് ആകുമ്പോഴായിരിക്കും സേഫ്റ്റി ക്യാപ്പിൻ്റെ എവിടെ സേഫ്റ്റി ക്യാപ്പ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഓടിയെത്തും. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന സേഫ്റ്റി ക്യാപ്പ് വലിച്ചു പൊട്ടിക്കാൻ പറ്റില്ല, അത് കട്ടി കൂടിയൊരു നൂലാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് അടയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സ്പ്രെഡിങ് അത് എവിടെയെങ്കിലും സ്പാർക്ക്, ഫ്രിഡ്ജിൽ നിന്ന് ഓട്ടോ കട്ടപ്പ് സ്പാർക്ക്, അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് സ്പാർക്ക്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ സ്വിച്ച് ഇടുവോ, അതായത് എങ്ങനെ വേണമെങ്കിലും സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കുക. ആ ലീക്ക് സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന്, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ സേഫ്റ്റി ക്യാപ്പ് കൊണ്ട് പെട്ടെന്ന് അടയ്ക്കാം. അല്ലാത്ത പക്ഷേ ഇതുപോലെ റെഗുലേറ്റർ വെച്ച് അടച്ചു വെക്കാം. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഗ്യാസ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.